നമസ്കാരം. നമ്മുടെ പി ജയരാജേട്ടൻ്റെ സ്ഥിതി നമ്മളെപ്പോഴും പറയാറുണ്ട്. ജയരാജേട്ടൻ വലിയ ഒരു ആഭിമുഖ്യമുള്ള, പ്രത്യേകിച്ചും കണ്ണൂർ വടക്കൻ കേരളത്തിൽ വലിയ ആഭിമുഖ്യമുള്ള ഒരു നേതാവാണ്. RSS BJP-ക്കാരെയൊക്കെ കൊലപാതകം ചെയ്യാൻ, കൊല്ലാനും തല്ലാനുമൊക്കെ ആസൂത്രണം ചെയ്യുന്ന നേതാവ് കൂടിയാണ് പി ജയരാജൻ എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല. എന്തായാലും PJ Army വളരെ ശക്തമായി നിൽക്കുകയാണ്. ജയരാജനെ ഒന്ന് മുട്ടിയാൽ PJ Army ഇളകും. പക്ഷേ ജയരാജൻ തന്നെ പറയും ഇളകണ്ട എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? ശരിക്ക് ഇളകിക്കോളാൻ തന്നെയാണ്. PJ Rajan കരുതിക്കൂട്ടിയാണ്. PJ Rajanെയും PJ Army യെയും ഭയന്ന് CPM ധർമ്മടത്ത് പിണറായി വിജയൻ പോലും തോൽക്കും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് തോന്നുന്നത്. ആ പരുവത്തിലായിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ CPM കണ്ണൂർ ലോബിയുടെ ഈ തൊഴുത്തിൽ കുത്തും പടലപ്പിണക്കങ്ങളും തമ്മിലടി. PJ Rajanെ എങ്ങനെയെങ്കിലും ഒതുക്കിയേ പറ്റൂ എന്ന് വിചാരിച്ചുകൊണ്ട് PJ Rajanും മുഖ്യമന്ത്രിയും ഒക്കെ കളിക്കുമ്പോൾ താൻ ഒതുങ്ങില്ല, തന്നെ ഒതുക്കാൻ നോക്കണ്ട, പാർട്ടി പ്രവർത്തകരുടെ ഒരു വലിയ വിഭാഗം തനിക്കൊപ്പമുണ്ട് എന്ന ഒരു വെല്ലുവിളിയാണ് നമ്മുടെ PJ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ജയരാജേട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. സംസ്ഥാന കമ്മിറ്റി അംഗം PJ Rajan സീറ്റ് നിഷേധിച്ചതിൽ പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്ന PJ Army യെ പ്രത്യക്ഷമായി തുടക്കത്തിൽ ഒതുക്കി നിർത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ വൻ അടിയൊഴുക്കുകളാണ് ഇപ്പോൾ CPM ഭയക്കുന്നത്. PJ Army യുടെ പ്രതികരണങ്ങളിലും പ്രതിഷേധങ്ങളിലും തനിക്ക് പങ്കില്ല എന്ന് നമ്മുടെ ജയരാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജയരാജൻ്റെ മൗനാനുവാദത്തോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കറിയില്ല. ജയരാജൻ്റെ നീക്കങ്ങളെ മുളയിലെ നുള്ളുക എന്ന നേതൃത്വത്തിൻ്റെ തന്ത്രപരമായ നിലപാടിൻ്റെ ഭാഗമാണ് പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്ന സ്പോർട്സ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ധീരജ് കുമാറിനെ പാർട്ടിയിൽ നിന്ന് തുടക്കത്തിലെ തന്നെ പുറത്താക്കിയത്. ഈ PJ Army യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, യുവ നേതാവാണ് ധീരജ്. നേതൃത്വം നിലപാട് കർശനമാക്കിയതോടെ വിമതരുടെ പ്രത്യക്ഷ പ്രതികരണം നിലച്ചിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ അടിയൊഴുക്കുകൾ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ പ്രത്യക്ഷമായൊരു കാര്യം പറഞ്ഞില്ല, അല്ലെങ്കിൽ എതിർത്തില്ല, അല്ലെങ്കിൽ മിണ്ടാതിരുന്നു, മൗനം. അങ്ങനെയെങ്കിൽ പോലും തിരഞ്ഞെടുപ്പല്ലേ വരുന്നത്? ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു സമൂഹ മാധ്യമത്തിൽ ആയിരങ്ങൾ മെമ്പർഷിപ്പായിട്ടുള്ളൊരു ഗ്രൂപ്പോ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര വോട്ട് വേണമെങ്കിലും മറിക്കാം. അതങ്ങനെയാണ്. അതങ്ങനെയാണ്. സമൂഹ മാധ്യമങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ സ്വാധീനമുണ്ടെന്ന് നമ്മൾ ഇതിന് മുൻപേ കണ്ടതാണ്. അപ്പോൾ PJ Army യെയും PJ Rajanെയും ഭയന്ന് വിറച്ചിരിക്കുകയാണ് CPM എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പല സ്ഥലങ്ങളിലും PJ Army യിൽപ്പെട്ടവർ രഹസ്യയോഗം ചേർന്ന് ശക്തമായ കൂട്ടായ്മകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. പരസ്യമായി തള്ളിപ്പറഞ്ഞെങ്കിലും ജയരാജൻ ഇതിനൊക്കെ തന്നെ യെസ് മൊഴിയിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മുതൽ PJ Army രഹസ്യമായി അടിയൊഴുക്കുകൾ ശക്തമാക്കിയിരുന്നെങ്കിലും നിയമസഭയിൽ കൂടി സീറ്റ് നിഷേധിച്ചതോടെ PJ Army ക്ക് സഹിക്കാനാകുന്നില്ല. സഖാവ് PJ യെ എങ്ങനെയെങ്കിലും മുമ്പിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അദ്ദേഹത്തെ ഒതുക്കാൻ ആര് വിചാരിച്ചാലും ആര് ശ്രമിച്ചാലും നടക്കില്ല എന്ന ഒരു ഉത്തമ വിശ്വാസത്തിലും ദൃഢപ്രതിജ്ഞയെടുത്ത് മുമ്പോട്ട് പോവുകയാണ് PJ Army എന്ന ഗ്രൂപ്പും അതിലെ അംഗങ്ങളും എന്നാണ് മനസ്സിലാകുന്നത്. ഒരു പരിധിവരെ കണ്ണൂരിൽ ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലുണ്ടെങ്കിലും സ്വന്തം മണ്ഡലമായ ധർമ്മടത്തിന് പുറത്ത് ഇതുവരെ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല എന്നത് വാസ്തവമാണ്. മറ്റു മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് ഇറങ്ങുമോ എന്ന് വ്യക്തമല്ല. ആ സമയത്ത് PJ Army യുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരസ്യ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഭയന്നാണ് മുഖ്യമന്ത്രി ധർമ്മടത്തിന് പുറത്തേക്ക് പോകാത്തത് എന്ന സൂചന കൂടിയുണ്ട്. എന്തായാലും PJ Rajanെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള തീരുമാനം ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൂടി എടുത്തിട്ടുണ്ട്. ജയരാജൻ പരസ്യമായി ചിലപ്പോൾ അവിടെ ചെന്ന് അതില്ല ഇതില്ല എന്നൊക്കെ പറയുമായിരിക്കും. എന്നിട്ട് കണ്ണുകൊണ്ട് ഇടയ്ക്കിതാ ഇങ്ങനെയൊന്ന് കാണിക്കുമായിരിക്കും. അന്നേരം അവർ മുദ്രാവാക്യം വിളിക്കും. ഇതൊക്കെ കണ്ണൂർ ജില്ലയിൽ പതിവായി നടക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും CPM PJ Army യെയും PJ Rajanെയും ഭയന്ന് ഇപ്പോൾ പൂക്കുല പോലെ വിറച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ എന്നാണ് മനസ്സിലാകുന്നത്. പാർട്ടിയുടെ കണ്ണൂർ ലോബിയും അതിശക്തമായി ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. PJ Rajanെ വിട്ടൊരു കളി. ഇത് റിപ്പോർട്ടുകൾ പറയുന്നത്, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് പിണറായി വിജയനേക്കാളും ആരാധകർ PJ Rajanുണ്ട് എന്നാണ്. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം. ആ സ്വഭാവത്തിലും ബോഡി ലാംഗ്വേജ്, ശരീരഭാഷയിലുള്ള പ്രത്യേകത കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കൊണ്ടും ഒക്കെ ആയിരിക്കും. എന്തായാലും PJ Army രണ്ടും കൽപ്പിച്ചാണെന്നാണ് മനസ്സിലാകുന്നത്. കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രി അടക്കം ജയിച്ചാൽ ഭാഗ്യം എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമോ എന്ന ഭയാശങ്കയിലാണ് CPM. അല്ല, ഭയാശങ്കയല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്? ഒരുമ്പെട്ടിറങ്ങിയാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും നോക്കാം, PJ Army എന്ത് ചെയ്യും, PJ Rajan എന്ത് ചെയ്യും, കണ്ണൂരിൽ CPM മുഖ്യമന്ത്രിക്കും എന്ത് സംഭവിക്കും. കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.